അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ കുറച്ച് മുയലുകളാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുയലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ മുയലിനെ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസവിച്ചിടക്കുന്ന കുറേ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അഹങ്കാരി മുയൽ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ പുള്ളിക്കായി പ്രസവിച്ച് കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ നമ്മളെ മുയലിതാണ്. അപ്പൊ പുള്ളിക്കാരി പ്രസവിച്ചിടക്കുന്ന 4 കുഞ്ഞുങ്ങളുണ്ട്. നമ്മളെ കഴിഞ്ഞ നമ്മൾ പാല് കൊടുത്ത മുയൽ എന്ന് പറയുന്നതാണ് ഇതാണ്. എവരും കുഞ്ഞുങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞതിന് പാല് കൊടുത്ത കുഞ്ഞുങ്ങൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞതിന് പാല് കൊടുത്ത കുഞ്ഞാണിത്. അപ്പൊ ഇവനെ നമുക്ക് അങ്ങോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഒരു 4 എത്ര പേരുണ്ടായിരുന്നു? 6 പേര്. ഒരു 6 പേരും സേഫായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ അങ്കോറ. അപ്പോൾ എവനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്? പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയില് ഫീമെയിൽ നമ്മളെല്ലാത്തിൻ്റെ തന്തപ്പടി നമ്മളെ ഫാദർ ഡൊമിനിക്കാണ് അവൻ. ഇവനാണ് നമ്മളെ ഫാദർ ഡൊമിനിക്. അപ്പോൾ ഇവൻ്റെ കുട്ടികളാണ് ഇവിടെ കിടക്കുന്ന എല്ലാം ഇവൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അങ്കോറ. അപ്പോൾ ഈ അങ്കോറ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ അങ്കോറയിൽ തന്നെ ഏകദേശം ഒരു 10-11 വെറൈറ്റി അങ്കോറസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഏകദേശം 2-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ അങ്കോറ കാണുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ അങ്കോറ ഉള്ളത്. അപ്പോൾ ഇത് നമ്മളെ ജെയിൻ്റ് അങ്കോറ എന്ന് പറയുന്നത് എനത്തിപ്പെട്ട അങ്കോറയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ കോട്ടല്ല, ഈ ചെറിയ വലിയ കോട്ട് വരില്ല. എൻ്റെ ശരീരത്തിൽ മാത്രമേ ഇങ്ങനെ കോട്ട് വരാറുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ചെവിയിൽ അങ്ങനെ കോട്ട് കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരില്ല. എൻ്റെ ചെവിയൊക്കെ നോർമലി ചെവിയായിരിക്കും. പക്ഷേ ജർമ്മൻ അങ്കോറ അല്ലെ ഇംഗ്ലീഷ് അങ്കോറ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെവി ഉൾപ്പെടെ ചെവി തല ഉൾപ്പെടെ ഫുള്ളായിട്ട് രോമവും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ ഇതിന് അങ്ങനെ ചെവിയിൽ കാര്യങ്ങളൊന്നും രോമങ്ങൾ വരില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഊളാണ് നമ്മൾ എന്താണ് ഒരു ഇറിറ്റേഷനോ അതായത് ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ഊളെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഊളെന്ന് പറഞ്ഞാൽ ഒരു അലർജി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സാധാരണ ആട് അങ്ങനെയുള്ള പല ജീവികളുടെയും ഇതെടുക്കാറുണ്ട്, രോമങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ അലർജി കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ ഊളെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും വലിയ ആൾക്കാർക്കും ഒരു പ്രശ്നവും വരില്ല. ഈ ഒരു അലർജിയും ഇതുവരെയും ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് നല്ലതാണ്. പിന്നെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിനൊക്കെ തലയണ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം. നമുക്ക് നൂല് ഉൽപ്പാദിക്കുന്ന അതല്ലാതെ നമുക്ക് തലയണ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഇതിടാവുന്ന ഊളിടാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട എൻ്റെ ഈ മുയലിൻ്റെ ഇത് മൊത്തം ഇതായിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മെയിൻ്റെനൻസ് ആണ്. അതായത് നമ്മൾ സാധാ മുയലിനെ നോക്കുന്നതൊക്കെ നോക്കാൻ പറ്റില്ല. കാരണം ഇനി ഈ രോമം കൂടുതലുള്ളതുകൊണ്ട് ഇവർക്ക് ഈ രോമം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഞാൻ കൊടുക്കുന്ന പ്ലാവിൻ്റെ തോല് അങ്ങനെ എല്ലാം ചക്ക, ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് കൂടുതൽ ചക്കയുണ്ട്. അപ്പോൾ ചക്കയിൽ കൊടുക്കുമ്പോൾ ചവണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കയറി അതിൻ്റെ കറ അതെല്ലാം കയറി പിടിച്ച് ഇത് മൊത്തം അഴുക്കായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കളർ തന്നെ ഏകദേശം ചേഞ്ചാണ്, പ്യുവർ വൈറ്റ് അല്ല. കൊണ്ടുവന്നപ്പോൾ തുക നല്ല രസമായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നോക്കുന്ന ഒരു പണിയുള്ള കേസാണ്. ഇപ്പോൾ 3-4 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ ഇതിന് രോമം ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ഇത് ഹെയർ കണക്ക് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, പന്ത് കണക്കിരിക്കും. അതായത് നല്ല 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 ഫുൾ സൈസുള്ള ഫുൾ അങ്കോറാണെങ്കിൽ ഫുൾ കോട്ടുള്ള അങ്കോറെന്ന് വെച്ചാൽ ഒരു നല്ല പന്ത് മോഡലിരിക്കും, ഒരു പഞ്ഞിക്കെട്ട് ആ മോഡലിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ 2 അങ്കോറ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് തുടർന്ന് നല്ല കോട്ടുള്ളതാണ്. പക്ഷേ ഇവന് ഇത്തിരി കോട്ട് കുറവാണ്. ഇത് മെയിൽ, ഇത് ഫീമെയിലാണ്. പക്ഷേ ഇതിൽ കോട്ട് കുറവാണ്, അതായത് നല്ല തിക്നെസ് ഉണ്ട്. പക്ഷേ ഇവക്ക് നല്ല ലോങ് കോട്ടാണ്. ഇതാണ് ഇവരെ പ്രത്യേകതകൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു 7-12 വർഷം വരെ ഇത് ജീവിച്ചിരിക്കും. ഇതിൻ്റെ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2-3.5 കിലോ വരെയൊക്കെ ഇത് വലുതാവും. അതിൽ കൂടുതലും വലുതാവുന്നൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെ കുറേ നാൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴാണ് ഏകദേശം സൈസായി തുടങ്ങുന്നത്. ഇപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇപ്പോൾ ഏകദേശം 4-5 മാസം ആയതേ ഉള്ളൂ. 5 മാസമായ കുഞ്ഞുങ്ങളാണ് ഇത്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ എങ്ങനെയാണ്, അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വലുതാവും, കുറച്ചും കൂടെയൊക്കെ സൈസ് വയ്ക്കും. ഇപ്പോൾ ഏകദേശം ഒരു കുഞ്ഞ് ഏകദേശം 1.5 കിലോയ്ക്ക് പുറത്ത് വരും, 1.5 കിലോ 2 കിലോയ്ക്ക് അടുപ്പിച്ച് വരും. ഏകദേശം ഇനിയും വലുതാവും. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഇതിൻ്റെ കാലിലൊന്നും വലിയ രോമം കോട്ടും കാര്യങ്ങളൊന്നുമില്ല, കാലൊക്കെ കുറവാണ്. അത് വെച്ചാൽ അത്ര ഒറിജിനൽ ബ്രീഡൊന്നുമില്ല. ഇത് ഏകദേശം ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇത് തിരുവനന്തപുരത്ത് ഒറിജിനൽ ബ്രീഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം ഞാൻ പോയായിരുന്നു. പക്ഷേ അന്ന് പോയപ്പോൾ ഇല്ലായിരുന്നു, ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എമ്മമാരെ
ലോമോന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അവൻ ഫുഡ് കൊടുത്തു, ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കാതെ അവന്മാർ ഇരിക്കില്ല. അപ്പോൾ ജസ്റ്റ് അവന്മാരെ നമുക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ രോമം വീരാതിരിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുക. രോമം വീണെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല, ഇത് വലിയ ഈ പൂച്ചയുടെ രോമങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള രോമമൊന്നുമില്ല. ഇത് നമ്മൾ സാധാ രോമം, സാധാ രോമല്ല, സാധാ രോമങ്ങളും ഇതൊരു പ്രശ്നമില്ലാത്ത രോമം. അപ്പോൾ ജസ്റ്റ് നമുക്കിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഫീമെയിലിനെ കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ടെന്നല്ല, കൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ഇത്രയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത് ഇത് കണ്ടോ, ഓരോന്ന് പറഞ്ഞാൽ നല്ല കട്ടി തിക്കായി ഇരുന്നിരുന്നേ. അത് ഈ മഴക്കാലം ആകുമ്പോഴാണ് ഇതെല്ലാം കൂടി ഇരുന്ന് ചീകാതിരുന്നാലുള്ള പ്രശ്നം ഇതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം മുതുകൊക്കെ ഏകദേശം മുട്ട അടിച്ച രീതിയിലാക്കിയിട്ടുണ്ട്. മുട്ട അടിച്ച രീതിയിൽ ഫുള്ള് ഫുള്ള് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെഡിൻ്റെ അവിടെ കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ലാതെ അതെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം മെയിലിന് കുഴപ്പമില്ല, അവന് ഏകദേശം ഉണ്ട്, ഇവിടെ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ലോങ് ഹെയർ അല്ലേ, ഇവനെ കുറച്ച് കട്ടിയുള്ള തിക്ക് ഡബിൾ കോട്ടെന്നൊക്കെ പറയുന്ന ആ ലെവലുള്ള ഹെയറാണ്. ഇവൾക്ക് ഇത്തുകൂടെ നല്ല സ്പോഞ്ചായിട്ടുള്ള കട്ടി കുറഞ്ഞ ഹെയറാണ്. അപ്പോൾ ഹെയർ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ്. അപ്പോൾ കുറേ നേരം അതിനെ പിടിച്ചോണ്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇനി കൊണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പെറ്റിനെ കുറിച്ച് പറയാനോ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ട്രാവലിങ്ങിൻ്റെ കുക്കിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ടാറ്റ.